ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഹേമ കമ്മിറ്റി ചെയ്തത് വലിയ തെറ്റെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നതും, അതായത് നടിമാരുടെ അഭിപ്രായം മാത്രമായിരുന്നു ഹേമ കമ്മിറ്റി തേടിയത്. 18 പേരുടെ വിവരം ഹേമ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു, പക്ഷേ ആരെയും ഹേമ കമ്മിറ്റി വിളിച്ചില്ല. ലൈംഗിക ചൂഷണം ഉണ്ടായോ എന്നത് മാത്രമാണ് ഹേമ കമ്മിറ്റി ചോദിച്ചറിഞ്ഞത്. മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ കമ്മിറ്റിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ലൈംഗിക അതിക്രമം മാത്രമല്ല മറ്റ് പ്രശ്നങ്ങളടക്കം സിനിമയിലുണ്ട്. റിപ്പോർട്ടിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകൾ അടച്ചാക്ഷേപിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മ പ്രവർത്തിക്കുന്നു. ഫെഫ്കോ ഉൾപ്പെടെ സംഘടനകളെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ഭാഗ്യലക്ഷ്മി ആരോപിക്കുന്നതും. ചൂഷണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ പോലീസിനെ അറിയിക്കണമായിരുന്നുവെന്നും, ചലച്ചിത്ര മേഖലയിലെ ലഹരി മാഫിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ്. സ്ത്രീകൾക്കെതിരെ തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ചില പുരുഷന്മാരുണ്ടെന്നും ഫെഫ്കെ ഉൾപ്പെടെയുള്ള സംഘടനയെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതായത് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ സിനിമാ ലോകത്തെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നു നിൽക്കുമ്പോൾ എന്നെയും പീഡിപ്പിക്കപ്പെട്ടവരായിട്ടാണോ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുക എന്ന ഭയമുണ്ട് പലർക്കും. നിങ്ങളെയാണ് സിനിമയിലെ സ്ത്രീകൾ ഭയപ്പെടുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ 31-ന് ഫെഫ്കയുടെ കീഴിലുള്ള സംഘടനകളിലെ സ്ത്രീകളുടെ പൊതുയോഗം നടന്നിരുന്നത്. അതിൽ രണ്ട് പെൺകുട്ടികൾ മുൻവിധിയോടെ എത്തി യോഗത്തിൽ ബഹളം വെക്കുകയായിരുന്നു. സംഘടനയെ തകർക്കാൻ ഉറപ്പിച്ച മട്ടിലാണ് അവർ പെരുമാറിയത്. ജോലിസ്ഥലത്തായാലും പൊതുവിടത്തായാലും സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് അവരോട് പറഞ്ഞത്. എന്നാൽ ഇതിനെ വളച്ചൊടിച്ചാണ് അവർ ആരോപണം ഉന്നയിച്ചത്. യോഗത്തിൽ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് പുറത്തിറങ്ങി താൻ സ്ത്രീ വിരുദ്ധയാണെന്ന് വിളിച്ചു പറഞ്ഞത്. മറ്റ് രണ്ടുപേരുടെ പേരുകൾ കൂടി അവർ വിളിച്ചു പറഞ്ഞു. തങ്ങൾ മുഖം മറയ്ക്കാതെയാണ് ഇപ്പോൾ അവരുടെ ആരോപണത്തിൽ ഇപ്പോൾ മറുപടി നൽകുന്നത്. ആരോപണങ്ങൾ നേരിടും, അപമാനിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും, പോലീസിൽ പരാതി നൽകും, മുഖ്യമന്ത്രിക്കും പരാതി നൽകും. 92 സ്ത്രീകളാണ് ഫെഫ്ക യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയത് 4 പേർ മാത്രമാണ്. ആരോപണം ഉന്നയിച്ചവർ ആരുടെ കൂടെ വന്നു എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി കൊടുക്കുക. അപ്പോൾ വന്നവരുടെ ഉദ്ദേശം വ്യക്തമാകുമെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതേസമയം WCC ഇരട്ടത്താപ്പിനെയും ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുകയാണ്. രേവതിക്കെതിരെ ഗുരുതരമായിട്ടൊരു ആരോപണം ഉയർന്നിട്ടും WCC എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും, എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു നടി ആയിരുന്നെങ്കിൽ അവർ ആഘോഷമാക്കിയേനെ എന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയാണ്. നായികമാർക്ക് വേണ്ടി മാത്രമല്ലാതെ WCC ശബ്ദം ഉയർത്തിയിട്ടില്ല എന്ന് തന്നെ ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിക്കുകയാണ്. WCCയോടുള്ള വിയോജിപ്പുകൾ പല സമയത്തും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. എല്ലാ സംഘടനകളും തെറ്റുകൾ സംഭവിക്കും, തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. WCCക്ക് എന്താണ് തെറ്റു പറ്റില്ലേ? അത്ര സത്യസന്ധരാണെങ്കിൽ അവർ അത് തെളിയിക്കണം. WCC പലപ്പോഴും സെലക്റ്റീവാണ്. അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വന്നാൽ അവർ പുറത്തേക്ക് വരും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡർ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ വ്യക്തമായി ഒരു നടിയുടെ പേരും അയാൾ പറയുന്നുണ്ട്. രേവതി WCCയിൽ അംഗമാണ്, പക്ഷേ ഇതിൽ WCC ഒന്നും മിണ്ടുന്നില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു നടിയായിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കുമോ? അവർ അത് ആഘോഷമാക്കുമായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അലൻസിയർ പലതരത്തിലും സംസാരിച്ചിരുന്നു. എന്നാൽ WCCയിലെ ആരും പ്രതികരിച്ചില്ല. ഷൈൻ ടോം ചാക്കയുടെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ അവർ പ്രതികരിച്ചിട്ടില്ല. അമ്മയിൽ മാറ്റം വരണം എന്ന് പറയുന്നത് പോലെ തന്നെ WCCയിലും മാറ്റം ഉണ്ടാകണമെന്ന് തന്നെ ഭാഗ്യലക്ഷ്മി പറയുകയാണ്. അവരും മാറണം, അവരുടെ നിലപാടുകൾ ശക്തമാക്കണം. WCC നായികമാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. സിനിമയിൽ മറ്റ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ല. ഹേമ കമ്മീഷന്റെ ഫുൾ ക്രെഡിറ്റ് ഒന്നും WCC ഏറ്റെടുക്കണ്ട. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്നത് ഇതേ WCC തന്നെ കുറെ കാലം പറഞ്ഞല്ലോ. രേവതി തന്നെ ഇക്കാര്യം പറഞ്ഞു. ഇനി വന്നാലും പേര് വിവരങ്ങൾ പുറത്ത് വരണ്ട എന്ന് വാദിച്ചു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.